രാഹുൽ ഗാന്ധി വിദേശത്തെ യാത്രയിൽ എന്തെങ്കിലും ഒന്ന് പ്രസംഗിച്ചാൽ ഇന്ത്യയിൽ പലർക്കും അത് അസ്വസ്ഥത പ്രകടിപ്പിക്കും. പലരും ആരോപിക്കുന്നത് ഇന്ത്യക്കെതിരായി ആരോപണങ്ങൾ ഉയർത്തി പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്നൊക്കെയാണ്. ഈ തവണയും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം രാഹുൽ ഗാന്ധി അമേരിക്ക സന്ദർശിച്ചത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടാണ്. മോദി രണ്ട് തവണ അധികാരത്തിലേറിയപ്പോഴും പ്രതിപക്ഷ നേതാവെന്ന ഔദ്യോഗിക പദവി രാഹുൽ ഗാന്ധിക്കില്ലായിരുന്നു. എന്നാൽ മോദി സർക്കാരിൻ്റെ മൂന്നാം ഭരണകാലത്ത് മോദിക്കും ബി ജെ പിക്കുമെതിരെ ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് രാഹുൽ ഗാന്ധി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വളർന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഗംഭീരമായ പ്രസംഗമാണ് നടത്തിയതും. ഡാലൻസിൽ രാഹുൽ ഗാന്ധിയുടെ രസകരമായ ഒരു വിഷയമെന്നത് ഓണമായിരുന്നു. തന്റെ ആമുഖ പ്രസംഗത്തിൽ അദ്ദേഹം വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള പ്രസംഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. വൈവിധ്യങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന നമ്മളെ തലയുയർത്തി നിൽക്കാൻ എങ്ങനെ പ്രേരിപ്പിക്കുന്നുവെന്നും അതിനെ തകർക്കാൻ വേണ്ടി ഭരണഘടന വിരുദ്ധ ശക്തികൾ ജാതിമത വൈവിധ്യങ്ങളെ ഇന്ത്യൻ പാരമ്പര്യത്തെയുമൊക്കെ തകർക്കാൻ വേണ്ടി എങ്ങനെ ശ്രമിക്കുന്നുവെന്നുമെല്ലാം നിരവധി ഉദാഹരണങ്ങൾ വെളിപ്പെടുത്തിയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഭാഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മലയാളം ഭാഷയൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതിനാൽ മലയാളികൾക്ക് ഏറെ രസകരമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അമേരിക്കയിലെ പ്രസംഗം. തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഓണാശംസകൾ ഗണേശ് ചതുർത്ഥിയും ആശംസിച്ചു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇങ്ങനെയാണ്: ഡാലൻസിലുള്ളവരോട് സംസാരിക്കുമ്പോൾ എന്താണ് എൻ്റെ റോളെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ റോൾ എന്നത് സ്നേഹം, ബഹുമാനം, മാനുഷികത എന്നീ ഘടകങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കൊടുക്കുക എന്നതാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇതൊക്കെയാണ് എൻ്റെ ഉത്തരവാദിത്തങ്ങളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് എന്താണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. നഷ്ടമാകുന്നത് എന്താണോ അതിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിരിച്ചെത്തിക്കണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കണം. അതെൻ്റെ വലിയ ഉത്തരവാദിത്തമാണ്. എല്ലാ മനുഷ്യരെയും ജാതിക്കതീതമായി സ്നേഹിക്കുക. ഒരു മതം, ഒരു സാമൂഹിക വിഭാഗം, ഒരു ജാതി, ഒരു സംസ്ഥാനം, ഒരു ഭാഷാ കേന്ദ്രീകൃതം എന്നിവ മാറ്റി എല്ലാവരെയും ബഹുമാനിക്കുക. അതാണ് എൻ്റെ നിലപാട്. രാജ്യത്തെ നിർമ്മിക്കാൻ ആരൊരുങ്ങുന്നുവോ അവരെ ബഹുമാനിക്കുക. കൂടാതെ രാജ്യത്ത് പിന്നോട്ട് നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുന്നവരെയും ബഹുമാനിക്കണം. പ്രതിപക്ഷ നേതാവ് എന്തായിരിക്കണമെന്ന ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരം ഇതാണ്, രാഹുൽ ഗാന്ധി പറയുന്നു. ഇന്ത്യൻ ജനതയിലേക്ക് സ്നേഹം, ബഹുമാനം എന്നിവയുമായി കടന്നു ചെല്ലണം. പരിപാടിയുടെ തുടക്കം തന്നെ ദേശീയഗാനത്തിൻ്റെ ആലാപനത്തോടെയായിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും പരാമർശിക്കുന്നതാണ് ദേശീയഗാനം. എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കേണ്ടതിനെക്കുറിച്ച് അതിൽ ഉൾപ്പെടുന്നു. കൂടാതെ അത് മുന്നോട്ട് വയ്ക്കുന്നത് തുല്യതയുടെ കാഴ്ചപ്പാടാണ്. അതിൽ ഒന്നാമത് ഈ സംസ്ഥാനം, രണ്ടാമത് വേറൊരു സംസ്ഥാനം, അങ്ങനെ ഒന്നും പറയേണ്ടതില്ല. എല്ലാം തുല്യമായി കാണണമെന്നാണ് ദേശീയഗാനം വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, ദേശീയഗാനം നമ്മോട് പറയുന്നത് സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്നാണ്. ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നത് ഇന്ത്യ എന്നതൊരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനവും മറ്റൊരു സംസ്ഥാനത്തെക്കാൾ മികച്ചതാകുന്നില്ല. ഒരു ഭാഷയും മറ്റൊരു ഭാഷയേക്കാൾ മികച്ചതാകുന്നില്ല. മതവും അങ്ങനെയല്ല. തുല്യമായ ബഹുമാനം പരസ്പരം എല്ലാത്തിനും നൽകണം. തെലുഗു ഭാഷ സംസാരിക്കുന്നവർക്ക് ചരിത്രം, സംസ്കാരം, സംഗീതമെല്ലാം ഉണ്ട്. എന്നാൽ മറ്റു ഭാഷകൾക്ക് അതില്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എല്ലാം തുല്യതയോടെ കാണണം. തുല്യതയില്ലാതെ ഇന്ത്യയില്ലെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. RSS വിശ്വസിക്കുന്നത് ഇന്ത്യ എന്നത് ഒരൊറ്റ ആശയമെന്നാണ്. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ത്യ എന്നത് വൈവിധ്യങ്ങളുടെ നാട്, എല്ലാവർക്കും ഒരുപോലെ പങ്കാളിത്തമുള്ള രാജ്യം എന്നാണ്. ജാതി, ഭാഷ, ആചാരങ്ങൾ, ചരിത്രം എന്നിവയ്ക്കപ്പുറം ഓരോ വ്യക്തിക്കും ഇടം നൽകണമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. യഥാർത്ഥത്തിൽ വസ്തുത ഇതാണ്. ഈ തെരഞ്ഞെടുപ്പിലും അത് തെളിയിക്കപ്പെട്ടു. മാത്രമല്ല, ശ്രദ്ധേയമായ കാര്യം ഇന്ത്യൻ ജനത ഈ വസ്തുതയെല്ലാം തിരിച്ചറിഞ്ഞു എന്നതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരണഘടനയെ ആക്രമിക്കുകയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഭരണഘടന നൽകുന്നത് എല്ലാത്തിനെ ബഹുമാനിക്കാനുള്ള ആഹ്വാനമാണ്. ജനങ്ങൾക്കത് കൃത്യമായി അറിയാം. ജനങ്ങൾക്കത് ഭരണഘടന ഉയർത്തിക്കാട്ടി പറഞ്ഞപ്പോൾ മനസ്സിലായി എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെയും ജാതിമതങ്ങളെയും വൈവിധ്യങ്ങളെയും സംസ്കാരത്തെയും പാരമ്പര്യത്തെയുമെല്ലാം അവർ ആക്രമിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന ആക്രമിക്കുന്നതാരോ അവർ ഇന്ത്യയുടെ മതപൈതൃകത്തെയാണ് ആക്രമിക്കുന്നതെന്ന് ഇന്ത്യൻ ജനതയ്ക്ക് വ്യക്തമായി കഴിഞ്ഞു. എൻ്റെ ആദ്യത്തെ പാർലമെൻ്റ് പ്രസംഗത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചതും ഇതായിരുന്നു. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് BJP മനസ്സിലായില്ല. എന്നാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അവരെ മനസ്സിലാക്കാനാണ് പോകുന്നതെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു. മറ്റൊരു പ്രധാന കാര്യമെന്നത് BJPയോടുള്ള ഭയം ഇല്ലാതായിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതോടെ BJPയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലുമുള്ള ഭയം എല്ലാവർക്കും ഇല്ലാതായി. ഇത് ശരിക്കും വലിയൊരു നേട്ടമാണ്. അത് രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിൻ്റെയോ നേട്ടം മാത്രമല്ല,
ഇന്ത്യൻ ഭരണഘടനയെ ആക്രമിക്കാതിരിക്കാൻ തയ്യാറാകാത്തവരുടെ എല്ലാം നേട്ടമാണിത്. BJP യുടെയും മോദിയുടെയും ഭരണഘടനാ വിരുദ്ധ നടപടികൾ ഇന്ത്യൻ ജനത തിരിച്ചറിഞ്ഞു. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്നവരാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യം, തുല്യത, സ്നേഹം എന്നിവയെക്കുറിച്ച് എല്ലാം പറയുന്നത് എന്തിനാണെന്നാൽ നിങ്ങളുടെ എല്ലാം ഉള്ളിൽ ഈ ഘടകങ്ങൾ ഉണ്ട്. ഈ മൂല്യങ്ങൾ നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ്. രാജ്യത്തേക്ക് നിങ്ങൾ വരുമ്പോൾ അത് വെറുപ്പിൻ്റെ ആശയമായി മാറരുത്. നിങ്ങൾ വരുന്നത് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആയിരിക്കണം. സ്നേഹവും ബഹുമാനവുമെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം. അവയെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതിൽ വലിയ പങ്കുള്ളവരാണ്. ഈ രാജ്യങ്ങൾക്കിടയിൽ നിങ്ങളൊരു പാലമായിരിക്കണം. കൂടാതെ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ ഇന്ത്യക്ക് നൽകണം. ലോകത്തിലെ രണ്ട് പ്രധാന ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ആശയ കൈമാറ്റം പുതിയ മൂല്യത്തിലേക്ക് നമ്മെ നയിക്കുമെന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു. രാഹുൽ ഗാന്ധി BJPയുടെ പരിഹാസങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം.